ഹലോ എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളിന്ന് ഈസ്റ്റ് ഡാമിൽ പോവാണ്. അപ്പോൾ ലണ്ടനിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും മിക്കവർക്കും അറിയായിരിക്കും ഈസ്റ്റ് ഡാം എന്താണ്. അത് സൗത്ത് ഹോളൊക്കെ പോലത്തെ ഒരു ഇന്ത്യൻ സ്ട്രീറ്റാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഇന്ത്യൻ ഫുഡ്സൊക്കെ കിട്ടും, സൗത്ത് ഇന്ത്യൻ ഫുഡ്സ് മെയിൻലി. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവരും കുറേ ആൾക്കാരോട് പറഞ്ഞു അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അവിടെ പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം, പക്ഷേ അന്ന് വ്ലോഗ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഏതായാലും നമുക്ക് അവിടെ പോയി ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മളിന്ന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന ശരവണ ഭവനം എനിക്കറിയത്തില്ല വഴിയിൽ പ്ലാൻ മാറുമോ ഇല്ലയോ എന്ന്. അപ്പോൾ ഏതായാലും നമുക്ക് പോയിട്ട് നോക്കിയിട്ട് നമ്മുടെ ഇന്ത്യൻ ഒത്തൻറ്റിക് ടേസ്റ്റ് ആണോ നമുക്ക് കിട്ടുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. എല്ലാ കാര്യവും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ യെസ് ലെറ്റ്സ് ഗോ. അപ്പോൾ ഞാൻ ഏതെല്ലാം റെഡി ആയിട്ട് പോകാൻ തുടങ്ങി. ശാലോം വരുന്നുണ്ട് കൂടെ. ശാലോം എൻ്റെ പൊന്നെ, അവൻ റെഡി ആകാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും റെഡി ആവത്തില്ല. ഇത്ര നേരമായിട്ട് വിളിക്കാൻ അറിയോ ശാലോം വരുന്നുണ്ട്. കാണിച്ചാലും സ്ലോ മോഷനിൽ വരുന്നത്. ഇത്ര നേരം വിളിച്ചിട്ട് കാത്തു നിന്നിട്ട് പുള്ളിക്കാരൻ വന്നിരിക്കുന്നു. സീൻ കെട്ട പോകുന്നു എന്തോ ഓഫിലോ നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഏതായാലും ഇനി നമുക്ക് അവിടെ പോയിട്ട് എല്ലാ കാര്യവും നോക്കാം. നമ്മൾ ബസ്സിനോട്ടോ അല്ലേ. അപ്പം ഫുഡ് കഴിക്കുകയും രണ്ടാമത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെയർ കട്ടും ഉണ്ട്. അപ്പം ആദ്യം ചെയ്യണം അല്ലേ. ഇങ്ങനെ വളർന്നിരിക്കുകയാണ്. മലയാളികളുടെ കയ്യിൽ നിന്ന് മുടി കിട്ടിയാലേ ശരിയാവത്തുള്ളു. ഓക്കെ. അപ്പം ഏതായാലും ഇന്ന് മലയാളികളുടെ കയ്യിൽ നിന്ന് നമുക്ക് മുടിയും വെട്ടാം. മലയാളി ഫുഡും കഴിക്കാം. മലയാളി അല്ല ശരവണ ഭവൻ തമിഴ്. നമ്മുടെ ബാംഗ്ലൂർ ഉണ്ടല്ലോ എല്ലായിടത്തും ഉണ്ടോ. അപ്പൊ ഏതായാലും നമുക്ക് നോക്കാം. ഏതായാലും വണ്ടി വന്നു. ഞാൻ നമുക്ക് വണ്ടി കയറിയിട്ട് അപ്ഡേറ്റ് തരാം. ടാപ്പ് ചെയ്യണം വണ്ടി കയറേണ്ട കാരണം മറ്റേ ടാപ്പ് ചെയ്യണം. അത് കാരണമാണ് ഫോൺ വെച്ച്. ഇനി ഇപ്പൊ ഏതായാലും നമ്മൾ ബസ്സിൽ കയറി. ഇനി അവിടെ ചെന്നിട്ട് അടുത്ത അപ്ഡേറ്റ് തരാം. അവിടുത്തെ റോഡും കാര്യങ്ങളും ലൈക്ക് ഇവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളും ഒന്ന് കാണിക്കാം. ഗൈസ് രണ്ട് ബസ് കയറണമായിരുന്നു. ഇവർ എന്നോട് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ആദ്യത്തെ ബസ്സിൽ നിന്ന് നമ്മൾ ഏതായാലും ഇറങ്ങി അത് പോയി. ഇനി നമുക്ക് അടുത്ത ബസ് പിടിക്കണം. അടുത്ത ബസ് പിടിച്ചിട്ടാണ് ഈ സ്റ്റാമിലോട്ട് പോകേണ്ടത്. മര്യാദയ്ക്ക് ട്രെയിനിൽ പോയവരായിരുന്നു എന്നോട് ഞാൻ പറഞ്ഞായിരുന്നു. ആ കുഴപ്പമില്ല, എല്ലാ എക്സ്പീരിയൻസും ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ബസ്സിൽ ബസ് കയറാൻ വേണ്ടി അങ്ങോട്ട് പോവാം അടുത്ത സ്റ്റോപ്പിലേക്ക്. രണ്ടാമത്തെ ബസ്സിൽ കയറി. നമ്മളാണ് ഇനി ബസ് ഓടിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ഫ്രണ്ട് സീറ്റാ. നമ്മളായിരിക്കും ഇനി ബസ് ഓടിക്കുന്നത്. ഞാൻ കാണിച്ചാലോ എങ്ങനെ ബസ് ഓടിക്കുന്നത് യു കെയിൽ. കാണിച്ചാലേ നൈസ് വ്യൂ ആണ്. ഇത് ലണ്ടനിലുള്ള ആൾക്കാർക്ക് അറിയാം. നമ്മൾ മേലെ കളറിൽ ഇരിക്കുമ്പോഴത്തേക്കും പ്രോപ്പർ വ്യൂ ആണ്. നമുക്ക് റോഡൊക്കെ മീൻസ് ഇങ്ങനെ പോസ്റ്റൊക്കെ ഉള്ളപ്പോഴത്തേക്ക് ഇടിച്ച് തെറിപ്പിക്കുന്ന പോലൊക്കെ തോന്നും. കാണിച്ചാലോ ഒരു ഇനി ഈ റോഡിൽ കൂടുതൽ ഇംഗ്ലീഷുകാരെ ആരും എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഫുള്ള് മലയാളീസും തമിഴൻസും ആയിരിക്കും. ഒരു തമിഴ്നാട്ടിൽ വന്നൊരു ഫീലാണ്. നാട്ടിലും കാണിച്ചു തരാം എല്ലാവരും. ഗൈസ് ഈ സ്ട്രീറ്റിൽ കാണുന്ന എല്ലാ കടയും ഓൾമോസ്റ്റ് ഒരു മെജോറിറ്റി ഓഫ് ദി കടയും ഫുള്ള് സൗത്ത് ഇന്ത്യൻസിൻ്റെയാണ്. അപ്പം മോസ്റ്റ്ലി ഇവിടെ ആൾക്കാർ മെജോറിറ്റി ആയിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ ഫുള്ള് സൗത്ത് ഇന്ത്യൻസ് ആണ്. എല്ലാ ഷോപ്പും പേര് വേറെയാണെന്നുണ്ടെങ്കിലും ആൾക്കാരെല്ലാം മലയാളീസും തമിഴൻസും ആണ് ഇവിടെ. പക്ഷേ അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും. കുറച്ച് ട്രാവൽ ചെയ്ത് വന്നാൽ മതി, എല്ലാ സാധനങ്ങളും കിട്ടും. നമ്മൾ ഗൈസ് ഏതായാലും ഇവിടെ കട തപ്പുമായിരുന്നു. അപ്പം ഏതായാലും ഇവന് മുടി വെട്ടണമല്ലോ. അപ്പോൾ ഏതായാലും ഞാനോട് പറഞ്ഞു നീ മുടി വെട്ട്, അപ്പോഴത്തേക്ക് ഞാനിരുന്ന് കട തപ്പാന്ന് പറഞ്ഞു. മീൻസ് ഏതെങ്കിലും, കാരണം ഇപ്പോൾ ഏതായാലും ഇപ്പോൾ ശരവണ ഭവനിൽ പോയിട്ട് കാര്യമില്ല. അത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പോകാൻ വേണ്ടിയായിരുന്നു വിചാരിച്ചേ. പക്ഷേ ഇപ്പോൾ സമയം 11 മണി കഴിയാറായി. അപ്പോൾ നമുക്ക് നോക്കാം, പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ പോകാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും കട നോക്കാം. തൽക്കാലം ഇപ്പോൾ ഏതായാലും മുടി വെട്ടിട്ട്, മുടി വെട്ടി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ബാക്കി പരിപാടികളൊക്കെ നടക്കത്തുള്ളൂ. പിന്നെ ഏതായാലും നമുക്ക് നോക്കാം. അപ്പോൾ ശാലോം മുടി വെട്ടാൻ വേണ്ടി പോകുക.
ആഫ്റ്റർ കഴിച്ചാലും ശലമോണ്ട് ശലമോണിൻ്റെ ലൈറ്റ് ഇല്ല. ഇതാണ് ബിഫോർ ആഫ്റ്റർ ഉണ്ടാവുന്നത്. കാണിച്ച സ്ഥലം കാണിച്ചു. ഓക്കെ ഓ ഓക്കെ 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 ഓക്കെ. അപ്പം നമ്മൾ രാവിലെ ഇട്ട കടയിലാണ്. അപ്പോൾ ഇത് പ്രോപ്പർ എവിടാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈസ്റ്റ് ആം സ്റ്റേഷൻ്റെ തൊട്ട് സൈഡിൽ ലിഡിലിനപ്പുറത്താ ഇതുള്ളത്. നമുക്ക് ഇതെല്ലാം ആഫ്റ്റർ കാണിക്കാം. വെട്ടി കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് നമ്മുടെ ശാലോമോനെ രാഹുൽ ചേട്ടൻ സുന്ദരനെ കിട്ടുന്നുണ്ട്. അല്ലേ രാഹുൽ ചേട്ടാ? രാഹുൽ ചേട്ടൻ ഫുൾ കഴിവ് മൊത്തത്തിൽ പുറത്തെടുത്തിട്ടുണ്ട്. ഒക്കെ ഫോർമൽ ലുക്ക്, ഒരു എസ്തെറ്റിക് ലുക്ക് ആണായിരുന്നു അവന്. നല്ല സെറ്റൊക്കെ ഇട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. ഇതാണ് കട. ഈസ്റ്റ് ടൈമിലുള്ളവരൊക്കെ പ്രാവശ്യം വന്ന് നോക്ക്. അറിയായിരിക്കും, മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇടുന്നത്. അറിയുന്നവരേതായാലും വരുന്നതായിരിക്കും. പിന്നെ ഏതായാലും നമുക്ക് നെക്സ്റ്റ് സ്റ്റോപ്പ് നമുക്കിനി നോക്കാം ഏത് കടയിലാണ്. നവരുചി എന്ന് പറയുന്ന ഒരു കട ഉണ്ടെന്ന് പറഞ്ഞു. ഏതായാലും അവിടെ പോകുന്നതുകൊണ്ട് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇല്ലടാ പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് മറ്റേ ഈ ഇൻഫർമേറ്റീവ് വീഡിയോ എന്നെ ഇടാത്ത, ഇൻഫർമേറ്റീവ് വീഡിയോ എന്നെ ഇടാത്ത. ഇൻഫർമേറ്റീവ് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റേ ഫേക്കായിട്ട് കാര്യവും പറയാൻ വേണ്ടി എനിക്ക് ആഗ്രഹമില്ല. കാരണം റൂൾസും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ രാവിലെ എണീക്കുമ്പോഴത്തേക്കും ആയിരിക്കും മനസ്സിലാവുന്ന വേറെ റൂളായി. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും തന്നെ കുറേ ആൾക്കാരത് ചെയ്തിട്ടുണ്ട്. ഇപ്പം പക്ഷേ അത് കാരണമൊന്നുമല്ല ചെയ്യാത്ത. ഇപ്പം കുറേ സ്കാമ് നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി ആൾക്കാർ നമ്മളോട് ചോദിക്കും അതിനെക്കുറിച്ച്, ചേട്ടാ അതെന്താ, അല്ലെങ്കിൽ ജെയ്സ അതെന്താ ഒന്ന് പറഞ്ഞു തരാമോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കാമോ. പക്ഷേ ഞാനിത് ഉണ്ടാക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കുറേ തട്ടിപ്പ് നടക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ചീത്തപ്പേര് വേണ്ട. പിന്നെ വേറെ ഒരാളെ നമ്മൾ എന്താ പറയുന്നത് ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇത്, അതാണ് ഞാൻ ഇൻഫോർമേറ്റീവ് വീഡിയോസ് അങ്ങനെ ഉണ്ടാക്കാത്തത്. പിന്നെ പറ്റുന്ന പോലെ എല്ലാ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഞാൻ ഇതിനകത്തെ ചാനലിൽ. അപ്പം അതാണ് മെയിൻ റീസൺ ഞാൻ വേറെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒന്നും ഉണ്ടാക്കാത്തത്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇപ്പോൾ യു കെയിൽ ഉണ്ടാക്കുന്നത്. അവർക്കൊക്കെ നല്ല രീതിയിൽ അറിയാം, മീൻസ് എല്ലാ കാര്യങ്ങളും അറിയുന്ന പോലെ ഒരു മട്ടിലാണ് എല്ലാവരും വീഡിയോസ് ഇടുന്നത്. എല്ലാവരുടെയും അവരുടേതായ ഇഷ്ടങ്ങൾ, അതിനൊന്നും നമ്മൾ ഒന്നും എതിര് പറയാൻ വേണ്ടി നിൽക്കുന്നില്ല. പക്ഷേ എൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡെയിലി വ്ളോഗ്സും മറ്റേ ബാക്കി കാര്യങ്ങളൊക്കെയാണ്. അത് കാരണമാണ് ഞാൻ എൻ്റെ ആ ഒരു ഇതിൽ സ്റ്റിക്കായി നിൽക്കുന്നത്. അതാണ് ഞാൻ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒന്നും ഇടാത്തത്. പക്ഷേ ഇടുന്നതായിരിക്കും അത് 100% ജെനുവിനായിട്ട് നമുക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ റീസൺ. നമ്മൾ ഈസ്റ്റ് ടൈമിൽ വരുവാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മളിങ്ങനെ ചിന്തിച്ചു പോകും നമ്മുടെ നാട്ടിൽ തന്നെ ആണോ എന്ന്. കാരണം പള്ളി അമ്പലം എല്ലാം ഉണ്ട്, അതും കറക്റ്റ് അതേ ആ വാസ്തുശില്പി, അതെ ആ ഒരു ആർക്കിടെക്ചറിൽ ആ ഒരു ഇതിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ കാണിച്ചത് എന്ത് രസമാണെന്ന് ചോദിച്ചത്, എന്ത് രസമായിട്ട് ഇവിടെ പണിതിരിക്കുന്നത്. ഇവിടെ അറിയുന്ന ആൾക്കാർ മോസ്റ്റ്ലി വരുന്നതായിരിക്കും, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഒരു ഇൻഫർമേഷൻ ആക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. ഈസ് എന്താണ് ഇത്, റോഡി മൊത്തം മലയാളീസാണ് സത്യം. ഞാൻ ചങ്ങനാശ്ശേരിയാണ്. അവിടെ ചങ്ങനാശ്ശേരി ഒരു കവലേ നടക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട് ഇപ്പോൾ. അതേ ടേസ്റ്റ് ഓഫ് ഇന്ത്യ. ഇവിടെ നിന്ന് ഞാൻ വന്നിട്ടില്ല, ഇതൊന്നും വീഡിയോയ്ക്ക് വേണ്ടി പറയല്ല. ഇതൊക്കെ ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഈ സൈഡിൽ. ഞാൻ അമ്പലം വരെ വന്നിട്ടുണ്ട്, ഈ സൈഡിലൂടെ ഞാൻ വന്നിട്ടില്ല. ഇതാണ് ശരവണ പോയിന്റ്. ഇവിടാണ് ഞങ്ങൾ വരാൻ വേണ്ടി ഇരുന്നത്. ആഹാ, ക്യാമറ പിടിച്ചപ്പോഴത്തേക്കും പേരൊക്കെ മാറ്റിയോ? ആ, അപ്പോൾ ഇതാണ് ശരവണ ഭവൻ ഇൻ ഷോർട്ട്. തിരിച്ചു കടക്കുക. നിങ്ങളെ ശരവണ ഭവൻ കാണിക്കാൻ വേണ്ടി ഇവിടെ വരെ വന്നേ. നമുക്കിനി തിരിച്ച് ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൊറോട്ടയും ബീഫും ഒക്കെ കഴിക്കാം. ആ സങ്കടം അങ്ങ് മാറ്റാം. ശരവണ ഭവൻ പോകാത്തില്ലേ. അപ്പോൾ കഴിച്ച ഒരു പണി പറ്റി, ഹോട്ടൽ അടച്ചിട്ടേക്കുക. അപ്പോൾ ഇനി ഏതായാലും അരമണിക്കൂർ നിൽക്കേണ്ടി വരും. ഇനി നമുക്കിവിടുത്തെ വേറെ സ്ഥലങ്ങളൊന്നും അറിയത്തില്ല. സ്ഥലം അറിയുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് പോയി ഒന്ന് ജസ്റ്റ് ഹാഫ് ആൻ അവർ ചില്ലൊക്കെ അടിച്ചിട്ട് വരായിരുന്നു. പക്ഷേ ഇവിടെ കാണാൻ നല്ല രസം. അത് കാരണം ഇപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ റോഡിൽ നിന്നെന്ന് പറഞ്ഞാലും മലയാളികൾ ഇങ്ങനെ വന്നും പോയി നിൽക്കും. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി നല്ല രസം. നമ്മൾ നാട്ടിൽ നിൽക്കുന്ന ആ ഒരു വൈബുണ്ട്. പിന്നെ സബർ കഫൽ മീട്ട ഹോത്ത എന്നല്ലേ പറയുന്നത് അല്ലേ ശാലമേ? അതെ, അപ്പോൾ കുറച്ചേരം നമ്മൾ വെയിറ്റ് ചെയ്താലേ നമുക്ക് ആ കറക്റ്റ് ആ ഫുഡിൻ്റെ റിവ്യൂ നമുക്ക് തരാൻ പറ്റത്തുള്ളൂ.
പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഒരു ഹോട്ടലിന്റെ. അപ്പൊ ആ ഹോട്ടലിന്റെ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ആൾക്കാരനോട് പറഞ്ഞു അവിടുത്തെ ഫുഡ് കൊള്ളത്തില്ല, കാക്കാശിന് കൊള്ളത്തില്ല, പിന്നെ നീ എന്തിനാ ഇത് പറയുന്നത്, നല്ലതാ. നമുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുന്ന് ആരും പൈസ ഒന്നും നമുക്ക് ഇങ്ങോട്ട് തരത്തില്ല. നമ്മൾ ഉള്ള കാര്യം മാത്രമേ പറയത്തുള്ളൂ, എല്ലാവർക്കും എല്ലാവരുടെയും പെർസ്പെക്റ്റീവ് ഉണ്ട്. അപ്പം എനിക്ക് അവിടുത്തെ ഫുഡ് നല്ലതായിട്ട് തോന്നി, ഞാൻ ആ ഫുഡ് നല്ലതെന്ന് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എല്ലാവരുടെയും ടേസ്റ്റ് ബഡ്സ് ഡിഫറൻ്റ് ആയി. ഇപ്പം നിങ്ങൾക്കത് മോശമായിട്ടായിരിക്കും തോന്നിയത്, അപ്പം നിങ്ങൾ പറഞ്ഞു. കമൻസ് ആർ വെൽക്കം. നമ്മൾ ഓരോരുത്തരുടെ റിവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല, നിങ്ങൾ പറയുക, നിങ്ങൾക്ക് അറിയുന്ന ഫീഡ്ബാക്ക് നിങ്ങൾ പറയുക, അതനുസരിച്ച് എനിക്കും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ, എനിക്കും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏതായാലും നമുക്കിനി വേറെ ഒന്നും ചെയ്യാൻ വേണ്ടിയില്ല, നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അര മണിക്കൂർ, കാരണം വേറെ ഒരു ഹോട്ടലിൽ ഞങ്ങൾ വിളിച്ചു വെച്ചു, അതും അടച്ചിട്ടിരിക്കുക. അപ്പോൾ ലെറ്റ്സ് വെയിറ്റ് ഫോർ ഹാഫ് ആൻ ആ യു ഗൈസ്. ഇതല്ലേ ഹോട്ടലിൽ കയറി, ഞാൻ ഹോട്ടലിൻ്റെ ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇത് ചിക്കൻ ഉലർത്തിയത്, ഇത് ചിക്കൻ ഫ്രൈ, നമ്മുടെ പ്രോപ്പർ തട്ടുകട സ്റ്റൈൽ ഫ്രൈ, പൊടിയൊക്കെ ഉള്ള ഇതുണ്ടോ, പൊടിയൊക്കെ ഉള്ള ഫ്രൈ. പിന്നെ പൊറോട്ട, ഇത് മട്ടൻ ബിരിയാണി. ഇത്ര സാധനങ്ങളാണ് നമ്മൾ കഴിച്ചു നോക്കാം, അങ്ങനെ നമ്മൾ ഫെയർ റിവ്യൂ പറയാനായിരുന്നു. ഓക്കെ, ഇത് കറി ട്രൈ ചെയ്ത് നോക്കാം. ബീഫ് കുറച്ച് മതി, ട്രൈ ചെയ്ത് നോക്കാം. ചിക്കൻ ഞാൻ ഏതായാലും എടുക്കും, ചിക്കൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഇതെങ്ങനെ കഴിക്കുന്നു പറഞ്ഞതാണ്, ഒരു പീസ് പൊറോട്ട എടുത്തിട്ട് ഒരു നാരങ്ങ, ഈ നാരങ്ങ ഇങ്ങനെയാണ് മുകളിലോട്ടിക്കണം, പിഴിഞ്ഞിട്ട് ഒരു പീസ് ചിക്കൻ, ഉള്ളി, പൊറോട്ട എടുത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത്. സ്വർഗം മാമ, സ്വർഗം. ചിക്കൻ ഔട്ട് ഓഫ് ടെൻ ഒരു 9 ഞാൻ കൊടുക്കും, കാരണം അടിപൊളിയാണ്, വേർത്തിട്ട. ഇതും പൊടി അടിപൊളിയാണ്, ഇടും. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷേ എനിക്കൊരാഗ്രഹം മറ്റേ ചിക്കൻ ഉണ്ടാക്കിയ ആളൊന്ന് കാണണം. നമുക്ക് നോക്കാം, കാണാൻ പറ്റുമോ ഇല്ലയെന്ന് ചോദിച്ചു നോക്കാം, പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ബ്രോ, നമുക്കേ മറ്റേ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയ ആളൊന്ന് കാണാൻ പറ്റുമോ? വിളിക്കാം. ഓക്കെ, ഓ അങ്ങനെ ആഗ്രഹം സക്സസ് ആയി, ഒന്ന് വിളിച്ചു നോക്കാം. ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചു, ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയ ആളെ കാണാൻ പറ്റുമോ? പുള്ളിക്കാരൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ വരുമോ, മീൻസ് പുള്ളിക്കാരനെ വിളിക്കാൻ വേണ്ടി പോയപ്പോഴൊക്കെ പറഞ്ഞു, വരുമോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും നമുക്ക് നോക്കാം, ഏതായാലും നോക്കാം നമുക്ക് വരുമോ ഇല്ലയെന്ന്. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയേ, താങ്ക് യു സോ മച്ച്. അടിപൊളി ചിക്കൻ ഫ്രൈ, അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവരും വന്ന് ട്രൈ ചെയ്യണം റെസിപ്പി ചോദിച്ചാൽ. അരുൺ ചേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ, പൊടി ചിക്കൻ ഫ്രൈ, ഇവിടുത്തെ സ്പെഷ്യലായിട്ടാണ്, എല്ലാവരും വന്ന് ട്രൈ ചെയ്യണം. അപ്പൊ ഗൈസ്, അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി. നല്ല ഫുഡായിരുന്നു, കുഴപ്പമില്ല, അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. മീൻസ് എൻ്റെ കൂടെ വന്ന ശാലോമിനും ഇഷ്ടപ്പെട്ടു, കാരണം അത്യാവശ്യം സ്പൈസി ആയിരുന്നു. പക്ഷേ നമ്മൾ ഓർഡർ ചെയ്തതിൻ്റെ ഒരു പ്രോബ്ലം ആയിരുന്നു ഞാൻ പറഞ്ഞത്. ബാക്കി ഡിഷൊക്കെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതാണ്. സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ചിക്കൻ ഫ്രൈ ഗൈസ് മസ്റ്റ് ട്രൈ ആണ്. കാരണം മറ്റേ ആ തട്ടുകട, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന തട്ടുകടയുടെ ആ സെയിം ടേസ്റ്റാണ്. പെട്ടെന്ന് ഒന്ന് സ്റ്റല്ലി അടിച്ചു പോയി, അങ്ങനത്തെ ഒരു ഐറ്റം ആയിരുന്നു. അത് കാരണം പുള്ളിക്കാരനെ എനിക്ക് കാണണമെന്ന് വരെ തോന്നി. ആ പുള്ളിക്കാരനെ ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, അതിനെന്താ വിളിക്കാലോ എന്നൊക്കെ പറഞ്ഞു. പുള്ളി ഒരു ഡിഷ് ഉണ്ടാക്കുമായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയിൽ നിന്നാണ് പുള്ളിക്കാരൻ നടന്ന് പുറത്ത് വന്ന് കണ്ട. അതൊക്കെ ഒരു ബിഗ് താങ്ക് യു ഫോർ ദ ടീം. പിന്നെ അവിടുത്തെ ആൾക്കാരും ഫ്രണ്ട്ലി സ്റ്റാഫാണ് അവിടുത്തെ. നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനും മീൻസ് അതൊക്കെ എല്ലായിടത്തും തരുന്നതാണ്. പക്ഷേ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, എടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ, മീൻസ് നമുക്ക് ഒരാൾ പെരുമാറുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ആൾക്കാരെങ്ങനെ ഉള്ളതെന്ന്. അപ്പം അത്യാവശ്യം നല്ല സ്ഥലമാണ്, മസ്റ്റ് വിസിറ്റ്, ഞാൻ റെക്കമെൻഡ് ചെയ്യും. നമ്മൾ അവിടുന്ന് പാർസലൊക്കെ വാങ്ങിച്ചു. പാർസൽ എന്ന് ചേട്ടാ, ഇഷ്ടംപോലെ പാർസൽ വാങ്ങിച്ചിട്ടുണ്ട്.
പിള്ളേർക്ക് വേണ്ടി. അപ്പൊ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുക. തിരിച്ച് നമ്മളെ ബസ്സിന് തന്നെയാ പോകുന്നേ. സ്ട്രൈക്ക് ഉണ്ട്, അത് കാരണം നമ്മള് ബസ്സിന് തന്നെ പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഇപ്പം ബസ് സ്റ്റാൻഡിലേക്ക് പൊക്കോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു എന്ന് തോന്നുന്നു. നമ്മളൊരു യൂട്യൂബറിനെ കണ്ടായിരുന്നു അവിടെ വെച്ച് തന്നെ. തമിഴ് ലാംഗ്വേജിൽ യൂട്യൂബ് ചെയ്യുന്ന ഒരു ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി നമ്മളോട് വന്നൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇൻട്രാക്ഷൻ നല്ലതായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് പറഞ്ഞു നമ്മൾ ചെയ്യുന്ന, ഞാൻ മാത്രമല്ല ഈ യൂട്യൂബും കാര്യങ്ങളും ചെയ്യുന്ന എല്ലാവരും ലൈക്ക് ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർക്കും ഒരു ഹെൽപ്പാണ്. ഇപ്പം തമിഴാണെന്ന് പറഞ്ഞാലും മലയാളം കുറച്ചൊക്കെ മനസ്സിലാവും, തമിഴ് തന്നെയല്ല. ഇപ്പം എല്ലാവർക്കാണെന്ന് പറഞ്ഞാലും നമുക്ക് ജസ്റ്റ് ഈ വീഡിയോയും ഓരോരോ റെഫറൻസും കാണുമ്പോഴത്തേക്കും അവർക്കും ഓരോരോ ഐഡിയാസ് കിട്ടും, എവിടെ എന്താണ് നടക്കുന്നത് എല്ലാ കാര്യവും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒരുമിച്ച് വീഡിയോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം യു കെ തമിഴിച്ചി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ ഇടുന്നതായിരിക്കും. അവരുടെ പേജിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് ഏതായാലും പോവുകയാണ് വീട്ടിലേക്ക്. പാർസൽ എല്ലാം വാങ്ങിച്ചിട്ട് നല്ലൊരു ട്രിപ്പായിരുന്നു, ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഇനിയും ഇങ്ങനെ വ്യത്യസ്തമായ വീഡിയോസ് ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി. വന്നിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക, വരാത്തവരും കമൻറ്റ് ചെയ്യുക, പോയി നോക്കുക. കാരണം അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു, കാരണം ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഫ്രണ്ട്സിന് മെസ്സേജ് ചെയ്ത് അവരോട് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്യണമെന്ന്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ്, നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്കിഷ്ടപ്പെട്ടു, അവർക്കും ഇഷ്ടപ്പെട്ടു പറഞ്ഞ ആൾക്കാർക്കും. പിന്നെ എല്ലാവരുടെയും ഞാൻ ആദ്യം പറഞ്ഞ പോലെ പെർസ്പെക്റ്റീവ് വേറെയാണ്, പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടണം, നമ്മുടെ നാട്ടിലെ ആ ഒരു ഫ്ലേവർ എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇവിടെ വരിക. ഈസ്റ്റ് ടൈം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, യു കെയിലുള്ള എല്ലാവർക്കും അടിപൊളി സ്ഥലമാണ്. പിന്നെ ഒരു വീഡിയോസിൽ കാണാം. അപ്പം സീ യു ഗൈസ്, ടേക്ക് കെയർ.